കൊല്ലം ശാസ്താനടയിൽ വിസ്മയയുടെ ദുരൂഹമരണത്തിൽ പ്രതിചേർക്കപ്പെട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഭർത്താവ് എസ് കിരൺകുമാറിനെ ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത വിധം പൂട്ടാൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി ഐജി. 90 ദിവസത്തിനകം കിരണിനെതിരായ കുറ്റപത്രം സമർപ്പിക്കാൻ ഐജി ഹർഷിത അട്ടല്ലൂരി അന്വേഷണ ഉദ്യോഗസ്ഥനായ ശാസ്താംകോട്ട ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകി. 90 ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ കിരൺ ജാമ്യം നേടി പുറത്തിറങ്ങാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഈ നിർദ്ദേശം. ജീവപര്യന്തം കഠിന തടവ് ശിക്ഷയെങ്കിലും കിരൺകുമാറിന് ഉറപ്പിക്കും വിധം അന്വേഷണവും കോടതി നടപടികളും മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ എന്നാണെങ്കിലും കൊലപാതകമോ ആത്മഹത്യയോ എന്ന ഒരു അന്തിമ നിഗമനത്തിലേക്ക് പോലീസ് ഇനിയും എത്തിയിട്ടില്ല. വിസ്മയ മരിച്ച ദിവസം രാത്രി കിരൺകുമാർ ശൂരനാട് പോലീസ് കസ്റ്റഡിയിൽ കീഴടങ്ങും മുമ്പ് ആവശ്യമായ നിയമസഹായം ലഭിച്ചെന്നാണ് പോലീസ് കരുതുന്നത്. കിരൺ റിമാൻഡിൽ കഴിയുമ്പോൾ തന്നെ വിചാരണ നടപടികൾ പൂർത്തീകരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. കിരണിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കിരണിന്റെ സ്വാഭാവിക ജാമ്യം തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ 6 മാസത്തിന് ശേഷം സസ്പെൻഷൻ കാലാവധി അവസാനിക്കുമ്പോൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി കിരൺ തിരികെ ജോലിയിൽ പ്രവേശിക്കും. ഔദ്യോഗിക പദവിയിൽ സ്വാധീനമുള്ള പ്രതി തെളിവുകൾ ഇല്ലാതാക്കുമെന്നും സാക്ഷിമൊഴികൾ തനിക്ക് അനുകൂലമാക്കുമെന്നും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ കേസിന് നിയോഗിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. കിരൺ നടുറോട്ടിൽ വെച്ച് പോലും വിസ്മയെ മർദ്ദിച്ചിരുന്നുവെന്ന് ചിറ്റുമല സ്വദേശിയായ ഹോംഗാർഡും കുടുംബവും അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. വിവാഹം കഴിഞ്ഞ് 15-ാം നാൾ വിസ്മയുടെ വീട്ടിൽ നിന്ന് കിരണിന്റെ വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു മർദ്ദനം. അടിയേറ്റ വിസ്മയ കാറിൽ നിന്ന് ഇറങ്ങിയോടി അഭയം പ്രാപിച്ചത് ഹോംഗാർഡിന്റെ വീട്ടിലാണ്. ആ സമയം ആളുകൂടിയതോടെ കിരൺ കാർ റോഡിൽ ഉപേക്ഷിച്ച് വിസ്മയെ കൂട്ടാതെ മറ്റൊരു വാഹനത്തിൽ കടന്നുകളഞ്ഞെന്നാണ് ഹോംഗാർഡും കുടുംബവും മൊഴി നൽകിയിരിക്കുന്നത്. കിരണിനെ ഈ സ്ഥലത്തെത്തിച്ചും തെളിവെടുത്തു. വിസ്മയ മരിച്ച ദിവസവും കിരൺ മദ്യപിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് കിരണിനൊപ്പം മദ്യപിച്ചതായി സംശയിക്കുന്ന സുഹൃത്തുക്കളിൽ ചിലരെയും ഉടൻ ചോദ്യം ചെയ്യും. കിരണിന്റെ അച്ഛനമ്മമാരിൽ നിന്നും വിസ്മയ പീഡനം നേരിട്ടിരുന്നു എന്ന മൊഴികളും ഇതിനോടകം ലഭിച്ചിരുന്നെങ്കിലും ആദ്യഘട്ടത്തിൽ അവരെ പ്രതിചേർക്കുന്ന കാര്യം പോലീസ് പരിഗണിക്കില്ല. കിരണിനെതിരെ പരമാവധി തെളിവുകൾ കണ്ടെത്തി കുറ്റപത്രം തയ്യാറാക്കി ശിക്ഷ ഉറപ്പിക്കാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. പിന്നീട് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിനനുസരിച്ച് കുടുംബാംഗങ്ങളെ കൂടി പ്രതിചേർത്ത് അനുബന്ധ കുറ്റപത്രം നൽകും. സാങ്കേതികമായി കൂടുതൽ പരിജ്ഞാനമുള്ള കിരൺ വിസ്മയുടെ മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ തെളിവുകൾ പൂർണ്ണമായും മായ്ച്ചു കളഞ്ഞെന്നും പോലീസിന് സംശയമുണ്ട്. ഇവ വീണ്ടെടുക്കാൻ സൈബർ വിദഗ്ധരുടെ സഹായവും അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. ഇത്രയും വിവാദമായ കേസിലെ പ്രതി 3 മാസത്തിനുള്ളിൽ ജാമ്യം നേടുന്നത് നിയമ സംവിധാനങ്ങളോട് ജനങ്ങൾക്കുള്ള വിശ്വാസ്യത ഇല്ലാതാക്കുമെന്നും പോലീസ് പറയുന്നു.